പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. നാല് മലയാളികൾക്ക് പത്മശ്രീ സമ്മാനിക്കും. ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച ജനറൽ ബിപിൻ റാവത്തിന് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ നൽകും. കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദിനും പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യയ്ക്കും പത്മഭൂഷൺ പ്രഖ്യാപിച്ചു. നാല് പേർക്ക് പത്മവിഭൂഷണും 17 പേർക്ക് പത്മഭൂഷണും 107 പേർക്ക് പത്മശ്രീയുമാണ് ഇന്ന് പ്രഖ്യാപിച്ചത്. വെച്ചൂർ പശുക്കളുടെ സംരക്ഷണത്തിനും അവയെക്കുറിച്ചുള്ള അവബോധം വളർത്താനും പ്രവർത്തിച്ച ഡോക്ടർ ശോശമ്മ അയ്പ്പിന് പത്മശ്രീ നൽകും. 93-കാരനായ ഉണ്ണി ഗുരുക്കൾ എന്നറിയപ്പെടുന്ന കളരി വിദഗ്ധൻ സി ശങ്കരനാരായണനും പത്മശ്രീ സമ്മാനിക്കും. പോളിയോ ബാധ തീർത്ത വെല്ലുവിളി മറികടന്ന് പൊതുപ്രവർത്തന രംഗത്ത് സജീവമായ കെ വി റാബിയ, കവിയും നിരൂപകനുമായ പി നാരായണക്കുറുപ്പ് എന്നിവർക്കും പത്മശ്രീ സമ്മാനിക്കും. ജനറൽ ബിപിൻ റാവത്തിനും മുൻ യു പി മുഖ്യമന്ത്രി കല്യാൺ സിംഗിനും മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ നൽകും. കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദ്, പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യ, ടാറ്റ ഗ്രൂപ്പ് ചെയർമാൻ എൻ ചന്ദ്രശേഖരൻ, ഗൂഗിൾ സിഇഒ സുന്ദർ പിച്ചെ, മൈക്രോസോഫ്റ്റ് സിഇഒ സത്യ നദല്ല എന്നിവർക്കും പത്മഭൂഷൺ നൽകും. വാക്സിൻ വികസിപ്പിച്ച ഭാരത് ബയോടെക്കിന്റെ ഉടമ കൃഷ്ണ എല്ല, സുചിത്ര എല്ല എന്നിവർക്കും സീറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സൈറസ് പുണേവാലയ്ക്കും പത്മഭൂഷൺ ഉണ്ട്. ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ ജേതാവ് നീരജ് ചോപ്ര, വനിതാ ഹോക്കി താരം വന്ദന കഠാരിയ, ഗായകൻ സോനു നിഗം, നടി സൗകാർ ജാനകി, പാരാലിമ്പിക്സ് മെഡൽ ജേതാവ് ആവണി ലക്കാര തുടങ്ങിയവർക്കും പത്മശ്രീ നൽകും. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.